കിറ്റ് കണ്ടായിട്ടുള്ള സപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ നിലവിളക്കിൻ്റെ ഒരു കിഡിലും ക്ലീനിങ് ടിപ്പാണ്. അപ്പോൾ അധികം ഉരക്കുകയും പിടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എത്ര കരി പിടിച്ച നിലവിളക്കാണെങ്കിലും നല്ല പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെന്താണെന്നല്ലേ, അതൊരു കുഞ്ഞ് ടിപ്പാണ്. നമ്മൾ വെറുതെ കളയുന്ന വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് വെള്ളമാണ് എന്നതൊക്കെ നമുക്ക് വഴിയേ വീഡിയോയിൽ കാണാം. ആദ്യം നമ്മൾ അതിൻ്റെ തിരിയും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. എണ്ണ ഞാൻ തുടയ്ക്കുന്നില്ല. ഇനിയിപ്പോൾ തുടയ്ക്കണം എന്ന് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തുടച്ചോട്ടോ. തുടച്ചില്ലെങ്കിലൊന്നും യാതൊരു പ്രശ്നമില്ല, എണ്ണയൊന്നും ഞാൻ തുടയ്ക്കുന്നില്ല. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ചില നിലവിളക്കിനെ നമുക്കിങ്ങനെ ഊരാൻ പറ്റും. അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ചില ഇത് ഒറ്റൊരു ഇതിലായിട്ട് ഡൈ പോലെ അയിലൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ചില വിളക്കുകൾ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ടെൻഷൻ ഒന്നും മേടിക്കേണ്ട. അതിന് നമ്മുടെ കയ്യിൽ പ്രതിവിധി ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ, ഊരണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഊരാൻ പറ്റുന്ന നമുക്കത് അതിങ്ങനെ ഊരി നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് നാരായം ഊരിയെടുക്കാൻ പറ്റില്ല, ബാക്കി അപ്പോൾ മൂന്നായിട്ട് ഞാനതിനെ ഊരി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഒരു വെള്ളത്തിലോട്ട് മുക്കാൻ പോകണം. അത് എന്ത് വെള്ളമാണെന്നല്ലേ, അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു, അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ അരി കഴുകണ വെള്ളം, അത് എന്ത് അരി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ, നമ്മൾ മട്ടയുടെ അരിയോ ഇതേമാതിരത്തെ വെള്ളരിയോ എന്തോ ആയിക്കോട്ടെ, അത് കഴുകാൻ, പച്ചരി ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് കഴുകുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആ വെള്ളം, അതിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ നിലവിളക്കിൻ്റെ മാജിക്ക് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കഴുകിയിട്ടുള്ള നല്ല ഒരുപാട് വെള്ളത്തിൽ കഴുകരുത്. അത് ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഒരു കഴുകൽ കഴുകി ആ വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഒന്നും കൂടി കഴുകി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകിയിട്ട് അത്രയും വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, ഈ ഒരു നിലവിളക്ക് നമുക്ക് അതിൽ മുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇതിനൊക്കെ താങ്ങോട്ട് മാറ്റാണ്. അപ്പോൾ ദേ കണ്ട, ഇതേമാതിരി തന്നെ ഒരു കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് കഴുകിയിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നിലവിളക്ക് ഇതിനകത്തോട്ട് മുക്കി വയ്ക്കാം. ഇനിയിപ്പോൾ വലിയ നിലവിളക്കാണെന്നുണ്ടെങ്കിൽ വലിയ പാത്രമാകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല, റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ നേരമൊക്കെ ചിലപ്പോൾ നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഇത് ഏകദേശം ഇതിന് നമുക്ക് കറക്റ്റാണ്, മുങ്ങി കിടക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നാലാണ് എല്ലാ ഭാഗത്തും അത് ചെന്ന് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോന്ന് മുക്കാം. അപ്പോൾ എൻ്റെ നാരായി ഇത്തിരി പൊങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം ഇതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ ഒക്കെ നമുക്കിത് മുക്കിയിടണം. പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിട്ട് കൊടുത്തു. അപ്പോൾ വലിയ നിലവിളക്കാണെങ്കിൽ ഇതേമാതിരി തന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതിനൊന്ന് ചെരിച്ച് കൊടുത്താൽ മതി, കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിയിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അത് അതിങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, കണ്ടോ, നാരായം കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്, അത് പ്രശ്നമല്ല. അപ്പോൾ വിചാരിക്കും ഇതിലെന്താണ് ഇങ്ങനെ കഴുകിക്കളയുന്ന വെള്ളമല്ലേ, അതുകൊണ്ട് എങ്ങനെ ഇത് ക്ലീനാവും എന്നൊന്നും വിചാരിക്കേണ്ട. കണ്ടോ, ഞാനിത് ഇട്ടപ്പോൾ അതിൻ്റെ കരിയും കാര്യങ്ങളൊക്കെ കൈമായതാട്ടോ, ആ എണ്ണയുള്ള കാരണം കൊണ്ട്. അപ്പോൾ ആ പറഞ്ഞു വന്നത് എങ്ങനെ ഇത് പോകുന്നല്ലേ, ഇതാ ഇപ്പോൾ മുക്കി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ കണ്ടോ, കൈയോണ്ട് തന്നെ ആക്കുമ്പോൾ സംഭവം പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരി കേടാകാതിരിക്കാനും അതിനകത്ത് ഉച്ചും കാര്യങ്ങളും മറ്റ് പ്രാണികളൊക്കെ ഇല്ലേ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഡിയം ബെൻസൈറ്റ് എന്ന് അതിൻ്റെ പൗഡർ വരെ ആഡ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടായിരിക്കാം നമുക്ക് ഈ സംഭവം നല്ല കിലുക്കനായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, അതിൻ്റെ എണ്ണയും കാര്യങ്ങളൊന്നും കളയാൻ വേണ്ടി മാത്രം ഞാനിവിടെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിംബാർ എന്താണെന്ന് വെച്ചെടുക്കാം കേട്ടോ, ഇനി സബീന പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ നമ്മുടെ വിംബാർ എടുത്തേക്കുന്നത്, നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഇല്ലേ അതാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് സാധാ നമ്മുടെ സ്പോഞ്ച് അധികം ഇതായിട്ട് ഇല്ലാത്തതില്ലേ, ആ മറ്റേ നമ്മുടെ പച്ച കളർ സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ആക്കുന്നത്. നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നല്ല, മാക്സിമം അത് ഇടേണ്ട, കാരണം അതിനകത്ത് പോറലൊക്കെ വരും നമ്മുടെ വിളക്കിൽ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വിളക്കിൻ്റെ ഭംഗി അങ്ങ് പോകട്ടോ. അപ്പോൾ അതിങ്ങനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ തേക്കാൻ പോകുന്നത്. ഇനി ഇതിൽ കൂടുതൽ കരി പിടിച്ച വിളക്കുകളാണെന്നുണ്ടെങ്കിൽ ചകിരി എടുത്താലും കുഴപ്പമില്ല കേട്ടോ, ചകിരി എടുത്തിട്ട് നമുക്ക് ഇതേമാതിരി തേച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് കരി പിടിച്ചിരിക്കുന്ന വിളക്കുകളാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ലേശം ബേക്കിംഗ് സോഡ, നമ്മുടെ ചെറുനാരങ്ങയില്ലേ അത് പകുതിയാക്കി മുറിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് തുടച്ച് ഇതേമാതിരി റബ്ബ് ചെയ്തെടുത്ത് ഉരച്ചെടുത്താലും നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് വളരെ സിമ്പിളല്ലേ നോക്കി, അല്ലെങ്കിൽ ഒരുപാട് ഒരേം പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് നേരം ഇതിനകത്ത് മുക്കി വയ്ക്കാം, നമുക്ക് കൂടെ ഇരിക്കാൻ കാര്യങ്ങളൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇതാ സിമ്പിൾ
ആയിട്ട് അതിങ്ങനെ ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവിളക്ക് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ട ചിലത്തിരി എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി തേച്ച സംഭവം പോക്കോളും. അതായത് ഈ വെള്ളത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിളക്കിനൊക്കെ ഒരു ചെറിയ ഗ്ലേസിങ്ങും കാര്യങ്ങളും നല്ലൊരു ഇത് തന്നെയുണ്ട് കേട്ടോ. മങ്ങിപ്പോയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആ നമ്മുടെ എന്താണ് വിളക്കിൻ്റെ കളറ് അതേ ഇതിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ദേ ഉരച്ചതേ നമ്മുടെ ആ ഏറ്റവും കൂടുതൽ ഇതുണ്ടായത് നമ്മുടെ കത്തിക്കണ അതിൻ്റെ ഇതിനകത്താണല്ലോ. ഇതാക്കണ്ട അപ്പോൾ നാരായത്തുമ്മൊക്കെ ഉണ്ടായ കരിയും കാര്യങ്ങളും ഒക്കെ തേച്ച് നല്ല ഇതാക്കി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതേ ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അത് എന്തോരം അതിൻ്റെ കരിയും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നാരായത്തിൻ്റെ തുമ്പില്ല അതാണ് കേട്ടോ ഞാൻ തേച്ചുകൊണ്ടിരിക്കണേ. അവിടെ പെട്ടെന്ന് എണ്ണ അത് എണ്ണയൊക്കെ ഇരിക്കണ്ടെങ്കിൽ പെട്ടെന്നൊരു ഇത് വരുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല തേച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഞാനിതിനൊന്ന് കഴുകി ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കിക്കോ. ആദ്യം ഒന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇത് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോ കേട്ടോ, സംഭവം സൂപ്പറാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതാ അതേ വെള്ളമൊഴിച്ചുണ്ടോ, അതേ കാണുമ്പോൾ തന്നെ അറിയാലോ നേരത്തെ ഇരുന്ന പോലെയാണോ വിളക്ക്, നല്ല സൂപ്പറായിട്ടില്ലേ. ഇനി ഒന്നുമില്ല, ഇതിനെ കഴുകിയെടുത്ത് നമുക്ക് തുടച്ചെടുക്കാം. ഇനി ഇതിന് കുറച്ചും കൂടി തിളക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തുടക്കില്ലേ, തുടച്ച് നല്ല പോലെ ഒരു തരി വെള്ളമില്ലാണ്ട് ആയതിന് ശേഷം നമ്മുടെ ഭസ്മല്ലേ, ഭസ്മ ഇട്ടിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഒന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും നല്ല തിളക്കം വരും, അതൊരു പുതുമ തോന്നും നമ്മുടെ വിളക്കിന് കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക സൂപ്പറായിട്ട് തന്നെ നമ്മുടെ വിളക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് തുടച്ചെടുത്തതിന് ശേഷം ഇതിനെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ നിലവിളക്ക് ക്ലീനിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് പറഞ്ഞു. എളുപ്പത്തിൽ കുറേ പേരൊക്കെ എന്നോട് നേരിട്ടും അല്ലാതെ മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞു കേട്ടോ, ഇരുമ്പുപുളി വെച്ചിട്ടുള്ളത് നല്ല സൂപ്പറാണ്, അത് ഇപ്പോൾ എളുപ്പമാണ്, ഇഷ്ടികപ്പൊടിയും ഇരുമ്പുപുളിയും കൂടി ഒരുമിച്ചാക്കി ആ അങ്ങനെയാണല്ലോ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചത്, അത് അതേമാതിരി ടിന്നിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇപ്പോൾ വിളക്ക് ക്ലീൻ ക്കാൻ വളരെ സിമ്പിളാന്ന് പറഞ്ഞു. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റി, ഉപകാരപ്പെട്ടു, അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ദാ ഇതും ഒന്ന് ചെയ്ത് നോക്കിക്കോ, ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, സിമ്പിളായിരിക്കും ചെയ്യാനായിട്ട്, അധികം ഓരോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നല്ല കിഡിലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഐ ആം സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ശ്രുതി, ബൈ.